മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റും കാസർകോട് ഡി സി സി പ്രസിഡന്റുമായിരുന്ന സി കെ ശ്രീധരൻ കോൺഗ്രസ് വിടുന്നു അൻപത് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ശ്രീധരൻ പാർട്ടി വിടുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളും കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ കോൺഗ്രസ്സിന് ചേരാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചുമാണ് പാർട്ടി വിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പതിനേഴിന് കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തും സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്ന് സി കെ ശ്രീധരൻ പറഞ്ഞു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നാണ് സി കെ ശ്രീധരൻ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലല്ല പുതിയ തീരുമാനം കൈക്കൊള്ളുന്നത് വിശദമായ വിവരങ്ങൾ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ തുറന്നു പറയും സംസ്ഥാന നേതൃത്വവുമായുള്ള പ്രശ്നങ്ങളും ഒരു കാരണമാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ ശരിയല്ല രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യം പരിഗണിച്ച് പരിശോധിച്ചാൽ കോൺഗ്രസ് നിലപാടുകൾ എത്രത്തോളം ശരിയല്ല എന്ന് മനസ്സിലാകുമെന്നും ശ്രീധരൻ പറഞ്ഞു അതേസമയം ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹത്തായ ജനാധിപത്യ ബോധത്തെ ഉയർത്തിക്കാട്ടാനാണ് പ്രസംഗത്തിലൂടെ ശ്രമിച്ചതെന്ന് സുധാകരൻ വിശദീകരിക്കുമ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ആവശ്യമില്ലാത്തതാണ് സുധാകരൻ പറഞ്ഞതെന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും യു ഡി എഫ് കടകക്ഷികളും വിരുദ്ധാഭിപ്രായത്തിലാണ് സുധാകരൻ്റെ ആർ പ്രസ്താവനകൾ യു ഡി എഫിലും പാർട്ടിയിലും അലവസരം സൃഷ്ടിക്കുന്നുവെന്നതാണ് വസ്തുത സുധാകരൻ സൂക്ഷിച്ച് നീങ്ങണമെന്ന വികാരം കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു കണ്ണൂരിലെ തോട്ടട കിഴുന്ന മേഖലകളിൽ ആർ എസ് എസ് ശാഖ തീർക്കാൻ സി പി എം ശ്രമിച്ചപ്പോൾ ആളെയാഴ്ച ശാഖയ്ക്ക് സംരക്ഷണം നൽകിയെന്ന തൻ്റെ വിവാദ പ്രസ്താവനയെ ന്യായീകരിക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നടപടികളെ സുധാകരൻ കൂട്ടുപിടിച്ചതാണ് മുന്നണിക്ക് പുതിയ തലവേദനയായത് ഗവർണർ വിരുദസമരമായി കേന്ദ്ര സർക്കാരിനെതിരെ സി വലിയ പോർമുഖം തുറക്കുന്നതിനിടെ സുധാകരൻ്റെ ഈ പ്രസ്താവനകൾ അനുചിതവും അബദ്ധവുമാണെന്ന വികാരം മുസ്ലിം ലീഗിൽ ശക്തമാണ് അത് പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ചു അപകടമണത്ത കോൺഗ്രസ് നേതൃത്വം അനുരഞ്ജന ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷൻ ആർ എസ് എസിൻ്റെ നാവായി മാറിയെന്ന ആക്ഷേപവുമായി ഇടതുപക്ഷം ആഞ്ഞടിക്കുമ്പോൾ കോൺഗ്രസ് തീർത്തും പ്രതിരോധത്തിലാണ് ആർ എസ് എസിനോട് മമതയില്ലെന്ന കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും സുധാകരന്റെ പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ സൃഷ്ടിക്കുന്ന ആശങ്ക മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുധാകരനെതിരെ എം കെ മുനീർ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ സുധാകരൻ ആവർത്തിക്കുന്ന നാക്കുപിഴ മുസ്ലിം ലീഗിനെ ഇളക്കി മാറ്റി യു ഡി എഫിനെ കൂടുതൽ ദുർബലമാക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മുഖത്തിന് നിറംപകരുന്നുണ്ട് നെഹ്റുവിനെക്കുറിച്ച് സുധാകരൻ പറഞ്ഞതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നതിൻ്റെ പശ്ചാത്തലം അതാണ് ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണയാണ് ആർ എസ് എസ് വിഷയത്തിൽ സുധാകരൻ വിവാദ പ്രസ്താവന നടത്തിയത് എതിർപക്ഷത്തിന് കാലുകുത്താൻ ഇടം ലഭിക്കാത്ത കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന യാഥാർത്ഥ്യം വിശദീകരിക്കാനാണ് ആർ എസ് എസ് ശാഖയ്ക്ക് താനിടപെട്ട് സംരക്ഷണം നൽകിയ കാര്യങ്ങൾ സുധാകരൻ തുറന്നു പറഞ്ഞത് തേച്ചത് പാണ്ടായി മാറി